നമസ്കാരം. സർക്കാർ ജീവനക്കാർക്ക് ശമ്പളം കൊടുക്കാനോ പെൻഷൻ കൊടുക്കാനോ പോലും പണമില്ല എന്നത് കുറച്ചു കാലമായി നമുക്കറിയാവുന്ന അവസ്ഥയാണ്. അതിൻ്റെ പേരിൽ നട്ടം തിരിയുകയാണ് നമ്മുടെ സംസ്ഥാന സർക്കാർ. കുറച്ച് മാസം മുന്നേ 1-ാം തീയതി ശമ്പളം അക്കൗണ്ടിൽ ക്രെഡിറ്റ് ആകാതിരുന്നപ്പോൾ സെക്രട്ടേറിയറ്റിലെ ഭരണ പാർട്ടി നേതാക്കന്മാരും പ്രതിപക്ഷ പാർട്ടികളും നടത്തിയ സമരം നമ്മൾ കണ്ടതാണ്. അതോടെ തന്നെ എല്ലാവരും ആ സത്യം മനസ്സിലാക്കി കേരളം വൻ സാമ്പത്തിക അടിയന്തര അവസ്ഥയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണെന്ന്. ഓരോ മാസവും ശമ്പളം നൽകണമെങ്കിൽ പോലും റിസർവ് ബാങ്കിൻ്റെ ഈ കുബേര പോർട്ടൽ വഴി എല്ലാ മാസവും അപേക്ഷിച്ച് കടമെടുക്കേണ്ടതുണ്ട്. നമ്മുടെ ഖജനാവിൽ ഒരു രൂപ പോലും എടുക്കാനില്ലാത്ത ഒരു സാഹചര്യത്തിൽ കൂടി സംസ്ഥാനം കടന്നു പോകുന്നു എന്നത് എടുത്തു പറയേണ്ടിയിരിക്കുന്നു. ഓരോ വർഷവും ബഡ്ജറ്റ് അവതരിപ്പിക്കുമ്പോൾ കോടിക്കണക്കിന് രൂപയാണ് ഓരോ പദ്ധതിക്കും വേണ്ടി നീക്കിവെക്കുന്നത്. ധനമന്ത്രി ബഡ്ജറ്റ് അവതരിപ്പിക്കുമ്പോൾ തന്നെ ഭരണപക്ഷത്തെ മന്ത്രിമാരും MLA മാരും ഡയസിലടിച്ച് പാസ്സാക്കുമ്പോൾ അവർക്ക് തന്നെ അറിയാം ഈ പദ്ധതികളൊക്കെ നടപ്പിലാക്കാൻ വേണ്ടി ഫണ്ട് വേണം, അതുകൊണ്ട് ഇത് നടപ്പിലാക്കാൻ പോകില്ല എന്ന് അവർക്കറിയാം. കാരണം ഫണ്ടില്ല. സർവത്ര മേഖലയിലും കടമാണ്. സപ്ലൈകോയിൽ കടം, റോഡ് നിർമ്മാണത്തിന് കരാറെടുത്ത ജീവനക്കാർക്ക് പണം നൽകിയിട്ടില്ല, ട്രഷറിയിൽ 100,000 താഴെയുള്ള ബില്ലുകളെല്ലാം മരവിപ്പിച്ചിരിക്കുന്നു, KSRTC ജീവനക്കാർക്ക് ശമ്പളം കൊടുത്തിട്ടില്ല, എന്ന് കൊടുക്കുമെന്ന് ജീവനക്കാർക്ക് പോലും അറിയില്ല, കുടിശ്ശിക കാരണം പെട്രോൾ ഉടമകൾ പണം നൽകുന്നില്ല. റിപ്പീറ്റ്, കുടിശ്ശിക കാരണം പെട്രോൾ ഉടമകൾ പോലീസ് ജീപ്പിനും സർക്കാർ വാഹനങ്ങൾക്കും പെട്രോൾ അടിച്ചു കൊടുക്കുന്നില്ല. ജീവനക്കാർക്ക് ശമ്പളവും പെൻഷനും നൽകണമെങ്കിൽ കടമെടുക്കണം. സംസ്ഥാനത്തിൻ്റെ ദൈനംദിന കാര്യങ്ങൾ നടക്കണമെങ്കിൽ കേന്ദ്രത്തിൽ ചെന്ന് ധനമന്ത്രിയോട് ആവശ്യപ്പെടണം, അഭ്യർത്ഥിക്കണം. ഈ സാമ്പത്തിക വർഷത്തിൽ കേന്ദ്രം അനുവദിച്ച കടമെടുക്കൽ പരിധി ഏകദേശം കഴിയാറായി എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. ചുവപ്പ് നാടയിൽ വെളിച്ചം ലഭിക്കാതെ ഓരോ വികസന ഫയലുകളും പൊടി പിടിച്ച് കിടക്കുന്നു നമ്മുടെ ഭരണസിതാ കേന്ദ്രത്തിൽ. അതിനെല്ലാം ഉപരി നിലവിൽ ക്ഷേമ പെൻഷൻ കൊടുക്കാൻ പോലും കഴിയാതെ വൻ കുടിശ്ശികയാണ് സർക്കാർ വരുത്തിവെച്ചത്. 5 മാസത്തെ ക്ഷേമ പെൻഷൻ കുടിശ്ശിക ജനങ്ങൾക്ക് സർക്കാർ നൽകാനുണ്ട്. ക്ഷേമ പെൻഷൻ കിട്ടാതെ റോഡിൽ സമരവുമായി നടന്നത് നമ്മൾ കണ്ടതാണ്. പിച്ചു ചട്ടിയുമെടുത്തുകൊണ്ടാണ് ഓരോരുത്തരും സമരവുമായി റോഡിൽ ഇറങ്ങിയത്. നിലവിലത്തെ സാഹചര്യം എന്തെന്നാൽ മന്ത്രിമാരുടെയും MLA മാരുടെയും ശമ്പളം 50% വർദ്ധിക്കാൻ പോകുന്നു എന്നതാണ് ഇപ്പോഴത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത. അതിനുവേണ്ടി ജൂണിൽ ബിൽ അവതരിപ്പിച്ചേക്കാനും സാധ്യത ഏറെയാണ്. ശമ്പളം 50% എന്ന നിലയിൽ ബിൽ അവതരിപ്പിക്കാനാണ് നിലവിലെ നീക്കം. ജൂണിൽ നിയമസഭാ സമ്മേളനത്തിൽ ബിൽ കൊണ്ടുവരാനാണ് ഇപ്പോൾ നടക്കുന്ന തന്ത്രപ്രധാനമായ നീക്കങ്ങൾ. അതിനുവേണ്ടി പഴയ ഫയലുകൾ ഓരോന്നും പൊടി തട്ടിയെടുത്ത് വെളിച്ചം കാണിക്കുകയാണ് നിലവിൽ ജീവനക്കാർ. നിലവിൽ മുഖ്യമന്ത്രിക്കും മന്ത്രിമാർക്കുമായി 97,426 രൂപയാണ് അലവൻസ് ഉൾപ്പെടെയായി ശമ്പളം ലഭിക്കുന്നത്. ലോക്സഭാ തിരഞ്ഞെടുപ്പിന് മുമ്പ് ചേർന്ന സമ്മേളനത്തിൽ ബിൽ അവതരിപ്പിക്കാനാണ് ഇപ്പോൾ നീക്കം നടക്കുന്നത്. ലോക്സഭാ തിരഞ്ഞെടുപ്പിന് മുമ്പ് ചേർന്ന സമ്മേളനത്തിൽ ബിൽ അവതരിപ്പിക്കാനായിരുന്നു നീക്കം. എന്നാൽ ഇത് തിരഞ്ഞെടുപ്പിൽ കനത്ത തിരിച്ചടിയാകുമെന്ന് ഭയന്ന് ആ സമയത്ത് ബിൽ മാറ്റിവെച്ചു. അടുത്ത വർഷം അവസാനം തദ്ദേശ തിരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്നത് കൊണ്ട് അടുത്ത വർഷം ശമ്പള ബിൽ അവതരിപ്പിച്ചാൽ അത് വലിയ വില കൊടുക്കേണ്ടി വരുമെന്ന് സംസ്ഥാന സർക്കാരിന് മനസ്സിലായി. അതുകൊണ്ടാണ് ഈ സമയം തന്നെ കൃത്യമായി തിരഞ്ഞെടുത്തത്. 2018 മന്ത്രിമാരുടെ ശമ്പളത്തിൽ വൻ വർധനവ് വരുത്തിയത്. അന്ന് 55,012 രൂപയിൽ നിന്ന് ശമ്പളം വൻ വർധനവോടെ 100,000 രൂപ അടുപ്പിച്ചാണ് ശമ്പളം വർദ്ധിപ്പിച്ചത്. MLA മാർക്കും അതുപോലെ തന്നെ 39,500 രൂപയിൽ നിന്നും 70,000 രൂപയിലേക്ക് വർദ്ധിച്ചു. കൂടാതെ ഇഷ്ടം പോലെ വാരിക്കോരി വൻ ആനുകൂല്യങ്ങൾ മന്ത്രിമാർക്കും MLA മാർക്കും നൽകി. ഇതുമൂലമാണ് കേരളത്തിൻ്റെ ധനകാര്യ മാനേജ്മെൻറ്റ് താളം തെറ്റിയെന്നും ധനവകുപ്പ് കഷ്ടപ്പെടുന്നതെന്നും എടുത്തു പറയേണ്ടിയിരിക്കുന്നു. സർക്കാർ ജീവനക്കാരെ സന്തോഷിപ്പിക്കാൻ വേണ്ടി പരിധിയിൽ കൂടുതൽ ശമ്പളം വർദ്ധിപ്പിച്ചതും കേരളത്തിൽ സമ്പദ്ഘടനയെ തന്നെ താളം തെറ്റിക്കുന്ന സമീപനമാണ് ഉണ്ടായതെന്നും എടുത്തു പറയേണ്ടിയിരിക്കുന്നു. സംസ്ഥാനത്ത് 60,00,000 പേർക്ക് ക്ഷേമ പെൻഷൻ നൽകാൻ ഇനിയുമുണ്ട്. ഏപ്രിൽ മാസം മുതൽ കൃത്യമായി നൽകുമെന്ന് സർക്കാർ തിരഞ്ഞെടുപ്പ് സമയത്ത് നടത്തിയ പൊള്ളയായ വാഗ്ദാനം ഇതുവരെയും പാലിച്ചിട്ടില്ല. എന്നാൽ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞതോടുകൂടി ആ വാക്കെല്ലാം ചവറ്റുകുട്ടയിൽ പോകുന്ന അവസ്ഥയിലായി. ഏപ്രിൽ മാസത്തോടുകൂടി 5 മാസത്തെ ക്ഷേമ പെൻഷനാണ് ജനങ്ങൾക്ക് കിട്ടാനുള്ളത്. ഇത് എന്ന് കിട്ടുമെന്നും എപ്പോൾ കിട്ടുമെന്നും ഒരു ചോദ്യചിഹ്നമായി തന്നെ അവശേഷിക്കുന്നുണ്ട്. ഒരാവശ്യമില്ലാതെ മന്ത്രിമാർക്ക് ശമ്പളം വർദ്ധിപ്പിച്ചും സർക്കാർ ജീവനക്കാരെ സന്തോഷിപ്പിക്കാൻ വേണ്ടി ശമ്പളം ഇരട്ടിയോളം വർദ്ധിപ്പിച്ചും നൽകിയത്
കേരളത്തെ വൻ സാമ്പത്തിക ഞെരുക്കത്തിൽ തള്ളിവിട്ടിരിക്കുകയാണ്. ഇതോടെ കേരളം ഏകദേശം സാമ്പത്തിക അടിയന്തര അവസ്ഥയിലേക്ക് പോകുമെന്ന് തന്നെ എടുത്തു പറയേണ്ടിയിരിക്കുന്നു.